ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവളെ ചേർത്ത് പിടിക്കുന്ന ഒരാണ് കൂടെയുള്ളതാണ്. അതുപോലെ ഒരു ആണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവനെ മനസ്സിലാക്കുന്ന ഒരു പെണ്ണ് കൂടെയുള്ളത് തന്നെയാണ്. ഈ സ്നേഹിക്കുന്നവരുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയം നോവുമ്പോൾ ആദ്യം നിറയുന്നത് കണ്ണാണ്. അതുകൊണ്ട് കണ്ണിലൂടെ നോക്കിയാൽ അവരുടെ മനസ്സ് കാണാൻ കഴിയും. മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയണം. മനസ്സറിഞ്ഞ ഒരാളെയും പ്രഭു വേർതിരിക്കില്ല. അത്രയേറെ സ്നേഹിച്ചിട്ടും അത് മനസ്സിലാക്കാതെ ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി. കാരണം അവർ ആഗ്രഹിക്കുന്നത് സ്നേഹമല്ല, സ്നേഹത്തിലുപരി മറ്റെന്തൊക്കെയോ ആണ്. സ്നേഹമെന്നും പൈങ്കിളിയാടോ? ആ പൈങ്കിളി സ്വഭാവത്തെ എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ നീണ്ടു നിന്നിട്ടുള്ള ഏതൊരു സ്നേഹബന്ധങ്ങൾക്കിടയിലും പൈങ്കിളി സ്വഭാവമുണ്ട്. അതില്ലെങ്കിൽ പല ബന്ധങ്ങളും എന്നെ മുറിഞ്ഞു പോയേനെ. സ്നേഹം പറയാതെ മനസ്സിൽ വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് തോന്നുമ്പോൾ പ്രകടിപ്പിക്കണം. തലോടാൻ തോന്നുമ്പോൾ തലോടണം. ഉമ്മ വെക്കാൻ തോന്നുമ്പോൾ ഉമ്മ വെക്കണം. ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കണം. കോടിക്കണക്കിന് സ്വത്തും ആവശ്യത്തിലധികം മുഞ്ചും വലിയ വീടും ഒക്കെ ഉണ്ടായിട്ടും കൂടെയുള്ള നമ്മുടെ പാർട്ണർ ഒരു തുള്ളി സ്നേഹം പോലും മനസ്സറിഞ്ഞ് നമുക്ക് തരുന്നില്ല എങ്കിൽ ഈ ജീവിതം കൊണ്ടും നമ്മൾ നേടിയത് കൊണ്ടും എന്തർത്ഥമാണുള്ളത്? ഒരു ജീവിതമേ ഉള്ളൂ. മരണം വരെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്.